ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഇപ്പം കാണുന്നത് നിങ്ങളെ. അപ്പോൾ ഇതിന് മുന്നേ എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നത്തെ വീഡിയോയിലുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. സോ ഇതിലേക്ക് നമ്മൾ ഇതൊക്കെ നന്നായിട്ട് അഴുകി കഴിഞ്ഞാൽ നല്ലൊരു വെള്ളമായിട്ട് ലഭിക്കും നമുക്കിത്. ഈ നമ്മളിതിൽ നടുന്ന ചെടികൾക്ക് ഫുള്ള് ഒരു നല്ല വെള്ളമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി വീണ്ടും നമ്മളുടെ ചവർ ഇടുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഇതിലേക്ക് വീണ്ടും ചവർ ഇടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വീണ്ടും ചവർ ഇടാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ കുറേ ചവർ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിലേക്ക് വീണ്ടും ചവർ ഇടാം. നമുക്ക് അങ്ങനെ നമ്മളിത് ഫുള്ളും നിറയ്ക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. നമുക്കത് ഫുള്ളും നിറയ്ക്കാം. ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ട്, നമുക്കൊന്ന് ശരിയാ. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് കുറച്ചും കൂടി ഓടെടുത്ത് വെക്കുകയാണ്, കാരണം ഇതങ്ങോട്ട് ചെരിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഓടെടുത്ത് വെച്ച് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെയാണ് നമ്മളിനി ഓടെടുത്ത് വെക്കുന്നത് നേരെയായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓടിങ്ങനെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഇവിടെ ഒരു പപ്പായ വീണിട്ടുണ്ട്. അപ്പോൾ പപ്പായ, കുറേ പപ്പായ വീണിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇലകളൊക്കെ വാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ പപ്പായ ആണ് വേണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇങ്ങനെ വെട്ടാണ്, ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ വെട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് അതിലേക്ക് ഇടാൻ പോവാണ്. സോ ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇടണം. പിന്നെ കുറേ പപ്പായ വീണിട്ടുണ്ട്, അതും നമുക്ക് ഇടണം. ഫ്രണ്ട്സ്, നമ്മൾ പപ്പായയുടെ ഇലകൾ ഫുള്ളും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പപ്പായയും കൂടി ഇടണം. ഫ്രണ്ട്സ്, ഇതിൽ കുറച്ച് കറി വയ്ക്കാൻ പറ്റണമെന്നുണ്ട്. നമ്മൾ ഇന്നലെ ഇടിഞ്ഞ് വീണുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ കറി വയ്ക്കാൻ പറ്റണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റാത്തത് മാത്രം അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ പപ്പായകൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഇടാം. നമുക്ക് ഈ പപ്പായകൾ ഫുള്ളും ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പപ്പായകള് കറി വയ്ക്കാൻ പറ്റാത്തതൊക്കെ നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വീണ്ടും നമ്മുടെ ചവർ ഇടാൻ പോവാണ്. ഫ്രണ്ട്സ്, നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇത് ഇടാം. നമുക്ക് ചവർ നമുക്ക് ഇതിലേക്ക് ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് ഇടാം. നമ്മൾ ഇത് ഫുള്ളും അതുപോലെ തന്നെ വീണ്ടും നിറയ്ക്കാൻ പോവാണ്. നമുക്ക് ഇതിലേക്ക് വീണ്ടും ചവർ ഇടാം. അപ്പോൾ നമ്മൾ വീണ്ടും ചവർ ഇടാം. അപ്പോൾ ഇത്രത്തോളം മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയിലേക്ക് വീണ്ടും മണ്ണിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിന് നന്നായിട്ട് ചവിട്ടി നമുക്ക് ഇതിനെ ഒന്ന് താഴേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചവിട്ടി കൊടുക്കാം. എന്നിട്ട് ഈ ഇല ഫുള്ളും താഴേക്ക് പോകണം. പാടാണ് ഇങ്ങനെ താഴേക്ക് പോകുന്ന വിധത്തിൽ നല്ല രീതിക്ക് തന്നെ നമ്മൾ ചവിട്ടി മറിച്ച് താഴ്ത്താം. ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ ഒന്ന് താഴ്ത്താം. നല്ല രീതിക്ക് തന്നെ താഴ്ത്തിൻ്റെ കുറച്ചും കൂടി നമ്മൾ ഇങ്ങനെ താഴ്ത്തണം. അതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല അടിപൊളി മണ്ണിടണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചവിട്ടി നന്നായിട്ട് പതച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മണ്ണ് കൊണ്ടിടാം. ഫസ്റ്റ് ട്രിപ്പ് മണ്ണ് നമ്മളിതിലേക്ക് കൊണ്ടിടാൻ പോവാണ്. അങ്ങനെ ഇത് ഫുള്ളും മണ്ണാക്കി നമ്മൾ സെറ്റാക്കണം. എന്നാലാണ് സംഭവം ഇവിടെ റെഡി ആവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു വിധിക്ക് ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് റെഡി ആക്കാൻ. അപ്പോൾ ഇത് കറക്റ്റ് സിമ്പിളി ഫുള്ളും നമ്മുടെ റെഡി ആയി കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളമൊഴിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് വരുന്നുണ്ട്. ഒരു മെനക്കെട്ട് പണിയാണെന്ന് തന്നെ പറയാം. നിങ്ങൾ വളരെയധികം കൃഷിയോട് അത്രയ്ക്കും താല്പര്യമുള്ളവരെ മാത്രമേ ഇതുപോലൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് മുന്നേ നമ്മൾ ഇതുപോലൊക്കെ തന്നെ ചെയ്ത ഒരു കാര്യം നമ്മൾ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാവശ്യം ഒരു കാണിച്ചു തരാം. നമ്മൾ മുന്നേ ഇഷ്ടികകളിൽ വെച്ച്
ചെയ്ത സംഭവമാണിത്. അപ്പം നമുക്ക് ഇനി അതിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി മണ്ണ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു മണ്ണിലേക്ക് കുമ്മായം ലേശം ഇട്ട് കൊടുക്കാം. എല്ലാത്തിനും കുറച്ച് 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 ശേഷം നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇത് വളരാനുള്ള ഒരു ചെറിയ വളം. മുന്നേ റെഡിയാക്കി വെച്ച ഒരു നമ്മളെ മുന്നേ റെഡിയാക്കി വെച്ച ഒരു ഇതായിരുന്നു. അപ്പം നമുക്ക് ഇതിലേക്കും കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കാം. നമ്മളപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇപ്പം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് സെറ്റ് ആക്കണം. അപ്പം നമ്മൾ പൈപ്പ് കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നികത്തിന മാതിരി ഒന്ന് ഇതിട്ട് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പം വരും വെള്ളം വരും. അപ്പം നമ്മളിത് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇതേ വെള്ളം വന്ന് നന്നായി ഇതുപോലെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം എല്ലായിടത്തേക്കും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ആ മണ്ണൊക്കെ ഒന്ന് അടിയാനും പിന്നെ നമ്മുടെ ബാക്കിയൊക്കെ എല്ലാതും അടിയാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലായിടത്തേക്കും നനച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് ഇതിന് ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതും കൂടി എല്ലാവരും കാണാം. അപ്പോൾ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് തോന്നും. ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ അറിയിച്ചോളാം. ഞങ്ങളത് നോക്കി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ ഇനി കാണാം.